കിളിഞ്ഞാവൽ എന്ന് എത്ര പേർ കേട്ടിട്ടുണ്ടെന്നറിയില്ല. കിളികൾക്ക് പ്രിയപ്പെട്ടതുകൊണ്ടാവാം ഈ ചെറുപഴത്തിന് ആ പേര് വീണത്. എന്നാൽ കിളികൾക്ക് മാത്രമല്ല, ഏറെ ഔഷധഗുണമുള്ള ഈ കുഞ്ഞൻ പഴം വിപണിയിലും ഏറെ പ്രിയമാണ്. കിളിഞ്ഞാവൽ കൃഷിയിൽ വിപ്ലവം തീർക്കാൻ ഒരു കർഷകനുണ്ട്, വേങ്ങാട്, രാജൻ വേങ്ങാട്. മാങ്ങാട്ടിടം കിരാച്ചിയിൽ രാജൻ ഇറക്കിയ കിളിഞ്ഞാവൽ കൃഷി വിളവെടുപ്പ് മാങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് PC ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തോടുകൂടി എല്ലാവരും ഒരു കൗതുക കാഴ്ചയായിട്ടാണ് എല്ലാവരും കൂടെ വന്നിറങ്ങിയിരിക്കുന്നത്. ഈ കിളിഞ്ഞാവൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ കിളിഞ്ഞാവൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ, അതിൻ്റെ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. കിളികളിൽ ഏറ്റവും കൂടുതലായി ആകർഷിക്കുന്ന ഒരു പഴമാണ് കിളിഞ്ഞാവൽ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിതുവരെ കിളിഞ്ഞാവൽ എന്താണെന്ന് ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. അപ്പം അതിവിടെ നേരിട്ട് കാണാനിടയായി. അങ്ങനെ കാണാനിടയായ ഈ ഒരു സൗഭാഗ്യത്തിന്, അതിനെ ഒരുക്കിയെടുത്തതിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട രാജേട്ടനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ സ്ഥലം അനുവദിച്ചിട്ടുള്ള നമ്മുടെ മധുവട്ടൻ, അതുപോലെ തന്നെ മോനാട്, അവർ രണ്ടുപേരും ഈ സ്ഥലം കൊടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു വലിയ ഒരു പഴത്തിൻ്റെ പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറിയുടെയും എല്ലാം ഒരു വിളഭൂമിയാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഹൃദയവിശാലതയോടുകൂടി ഈ പറമ്പ് അത് ലീസായിട്ടോ മറ്റ് ഏതോ തരത്തിൽ അത് അനുവദിച്ചു കൊടുത്ത് അവരെയും പ്രത്യേകമായിട്ട് ഹൃദയം തുറന്ന് അവരെയും അഭിനന്ദിക്കാം. നമുക്കിതാണ് ഈ നാടിന് വേണ്ടത്. നമുക്ക് പഞ്ചായത്തിനായാലും ശരി, ഗവൺമെൻറ്റിനായാലും ശരി, ഒരുപാട് കാർഷിക മേഖലകളിൽ ഒരുപാട് ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും അതുപോലെ തന്നെ സഹായങ്ങളൊക്കെ നിലവിലുണ്ട്. പക്ഷേ അത് ഏറ്റവും സമർത്ഥമായിട്ടും വളരെ കൗശലത്തോടെയും ഉപയോഗപ്പെടുത്തുന്ന കർഷകരാണ് നമുക്ക് വേണ്ടത്. അത് നമ്മുടെ പഞ്ചായത്തിൽ അതിൽ ഏറ്റവും കൂടുതൽ നല്ല കൃഷിക്കാർ, നമുക്ക് 4000-ത്തോളം നല്ല സജീവമായിട്ടുള്ള കൃഷിക്കാർ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹായത്തോടെ 50-ത്തോളം തൈകളാണ് വെച്ചുപിടിപ്പിച്ചത്. ഒരു വർഷം മുമ്പാണ് തൈകൾ നട്ടത്. കിളിഞ്ഞാവൽ പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്. ഇത് കിളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട പഴവുമാണ്. വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങിൽ ഷീന വിനോദ് മുഖ്യ അതിഥിയായി. എ സൗമ്യ പദ്ധതി വിശദീകരിച്ചു. എം ഷീന അധ്യക്ഷയായി. എം റോജ, കെ വിജേഷ്, ആർ സന്തോഷ് കുമാർ, എ വത്സൻ, മധു, മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്ലാവ്, സപ്പോട്ട, റംബൂട്ടാൻ, പീനട്ട് ബട്ടർ, അവക്കാഡോ, പേര തുടങ്ങിയ ഫലവൃക്ഷങ്ങളും രാജൻ കൃഷി ചെയ്യുന്നുണ്ട്. ഗ്രാമീണ ന്യൂസ്, കൂത്തുപറമ്പ്.